നമസ്കാരം വൈറൽ ഹെപ്പറ്റൈറ്റിസ് സി നിവാരണത്തിനും വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ബി സി എന്നിവ മൂലമുള്ള മരണനിരക്കും രോഗാവസ്ഥയും രോഗാതുരതയും കുറയ്ക്കാൻ സംസ്ഥാനത്തെ ഇരുപത്തി അഞ്ച് ആശുപത്രികളിൽ ചികിത്സ സൗജന്യമാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാതൃകാ ചികിത്സാ കേന്ദ്രമാണ് ഗർഭിണികളിൽ ഹെപ്പറ്റൈറ്റിസ് ബി സി പരിശോധന സൗജന്യമായി നടത്താൻ എല്ലാ സി എച്ച് സികളിലും പ്രസവ സൗകര്യമുള്ള ആശുപത്രികളിലും ടെസ്റ്റ് കിറ്റുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് വൈറൽ ലോഡ് ടെസ്റ്റ് തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിൽ സൗജന്യമായി ചെയ്യുന്നുണ്ട് ജില്ലകളിൽ നിന്നും സാമ്പിളുകൾ പരിശോധനയ്ക്കായി തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിലേക്ക് അയക്കാവുന്നതാണ് രണ്ടായിരത്തി കൂടി വൈറൽ ഹെപ്പറ്റൈറ്റിസ് സി മൂലമുള്ള മരണം ഇല്ലാതാക്കുകയും രോഗപകർച്ച തടയുകയും ചെയ്യുക രോഗബാധിതയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഹെപ്പറ്റൈറ്റിസ് ബി പകർച്ച തടഞ്ഞുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് രഹിത ഭാവി ഉറപ്പുവരുത്തുക ഹെപ്പറ്റൈറ്റിസ് എ ബി സി എന്നിവ മൂലമുള്ള രോഗങ്ങൾ ഗണ്യമായി കുറയ്ക്കുക രോഗാതുരതയും മരണനിരക്കും കുറച്ചുകൊണ്ട് വരിക എന്നിവയാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ എന്നിവയുടെ പ്രതിരോധം കണ്ടെത്തൽ ചികിത്സ ചികിത്സയുടെ ഫലപ്രാപ്തി അവലോകനം ചെയ്യുക തുടങ്ങിയ സമസ്ത മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായ പരിപാടിയാണിത് ഹെപ്പറ്റൈറ്റിസ് ബി സി ചികിത്സാ കേന്ദ്രങ്ങൾ ഇവയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി കൊല്ലം ജില്ലാ ആശുപത്രി കൊല്ലം മെഡിക്കൽ കോളേജ് പത്തനംതിട്ട ജനറൽ ആശുപത്രി അടൂർ ആലപ്പുഴ ജനറൽ ആശുപത്രി ആലപ്പുഴ മെഡിക്കൽ കോളേജ് കോട്ടയം ജനറൽ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ് ഇടുക്കി ജില്ലാ ആശുപത്രി തൊടുപുഴ ഇടുക്കി മെഡിക്കൽ കോളേജ് എറണാകുളം ജനറൽ ആശുപത്രി മൂവാറ്റുപുഴ എറണാകുളം മെഡിക്കൽ കോളേജ് തൃശൂർ ജനറൽ ആശുപത്രി തൃശൂർ മെഡിക്കൽ കോളേജ് പാലക്കാട് ജില്ലാ ആശുപത്രി പാലക്കാട് മെഡിക്കൽ കോളേജ് മലപ്പുറം ജില്ലാ ആശുപത്രി പെരിന്തൽമണ്ണ മലപ്പുറം മെഡിക്കൽ കോളേജ് വയനാട് ജനറൽ ആശുപത്രി കൽപ്പറ്റ കോഴിക്കോട് ജനറൽ ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കണ്ണൂർ ജില്ലാ ആശുപത്രി കണ്ണൂർ മെഡിക്കൽ കോളേജ് കാസർഗോഡ് ജനറൽ ആശുപത്രി സംസ്ഥാന ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജനുവരി ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഓൺലൈൻ വഴി ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ നിർവഹിക്കും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ഭാഗമായി വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച സംയോജിത പദ്ധതിയാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടി കോവിഡ് പത്തൊൻപത് സാഹചര്യങ്ങൾക്കിടയിലും സംസ്ഥാനത്തെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനാണ് ഈ പരിപാടിയിലൂടെ ശ്രമിക്കുന്നത് ദേശീയ ആരോഗ്യ മിഷന്റെ സഹകരണത്തോടെ ദേശീയ വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടി നടപ്പാക്കുന്നത് ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്